കർത്താവിൻ്റെ വിലയേറിയ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്കൊന്നിച്ചു കൂടുവാൻ ദൈവം ഒരവസരം നൽകിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രിയപ്പെട്ട സൗരസവന്മാർ ആവശ്യപ്പെട്ടു വൈകിട്ട് ഒന്നിച്ചു കൂടണം, പകൽ കണ്ട കാര്യങ്ങളൊന്ന് റിവ്യൂ ചെയ്യണം, മാത്രമല്ല തിരുവചനത്തിലെ സംശയങ്ങൾ അതുള്ള ബന്ധത്തിൽ ദൂരീകരിക്കുവാൻ ആഗ്രഹിക്കുന്നതായിട്ടും പ്രത്യേകം ഓർപ്പിക്കുകയുണ്ടായി. സൗരന്മാർ ആവശ്യപ്പെട്ടു ഇന്ന് കണ്ട ദേവാലയ പണിയുള്ള ബന്ധത്തിൽ ടെമ്പിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെയും അതുപോലെ നമ്മൾ കണ്ട ടണലിൻ്റെ കാര്യങ്ങളും ഒന്ന് എടുക്കണമെന്ന് പ്രത്യേകം ആവശ്യപ്പെട്ടു. വളരെ പ്രാധാന്യം അർഹിക്കുന്ന രണ്ട് വസ്തുതകളാണ് നമ്മൾ കണ്ടത്. മാത്രമല്ല വളരെ പ്രാധാന്യത അർഹിക്കുന്നൊരു കാലത്ത് നമ്മൾ ജീവിക്കുന്നുവെന്ന് ഈ രണ്ട് വിഷയങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇവിടെ ഇരിക്കുന്ന പലർക്കും പ്രവചന വിഷയങ്ങൾ പരിചയമുണ്ടെങ്കിലും ഈ വിഷയം വലിയ പരിചയമില്ലാത്ത ഇവിടെ പലരും ഉണ്ടെന്നുള്ളത് എനിക്ക് ബോധ്യമായി. അതുകൊണ്ട് ഞാൻ വളരെ ലളിതമായിട്ട് ഈ ഭാഗം എടുക്കാം. നമ്മുടെ കർത്താവിൻ്റെ വരവ് സമീപിച്ചു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് നമ്മൾ വാസ്തവത്തിൽ ശ്രദ്ധിച്ച ദേവാലയ പണിക്ക് വേണ്ടി ഒരുക്കപ്പെട്ട ടെമ്പിൾ ഇൻസ്റ്റിറ്റ്യൂട്ടും അതുപോലെ തന്നെ അതോടുള്ള ബന്ധത്തിൽ ഇന്ന് യഹൂദൻ്റെ ആവേശം നമ്മൾ കാണുന്നത്. ഇന്ന് ഒരു കാര്യം തീർച്ചയാണ്, അടുത്ത ദേവാലയം അവർ പണിയുമെന്നുള്ളത് ഏതാണ്ട് തീർത്ത് ഇന്ന് ഈ യാത്രയിൽ നമുക്ക് ബോധ്യമായിരിക്കുകയാണ്. ഓരോ വർഷങ്ങൾ കഴിയുന്തോറും അത് കൺവിഷൻ എൻ്റെ മനസ്സിൽ ആവേശം കൊള്ളിക്കുക. കാരണം ഈ വർഷം പറയുന്നതല്ല അവരടുത്ത വർഷം പറയുന്നത്, കുറച്ചുകൂടെ അത് അടുത്തു എന്നുള്ളത് കുറച്ചുകൂടെ നമ്മളെ ബോധ്യമാക്കി തരുന്നു. ഞാൻ ആദ്യം വന്നപ്പോൾ അവരോട് എനിക്കറിയാം പെട്ടകം മാത്രം അവർക്ക് ഉണ്ടാക്കാൻ സാധിക്കുകയില്ല. പെട്ടകത്തിനകത്ത് മോശയുടെ കൽപ്പലകയും അഹരോൻ്റെ തലത്തവടിയും അതുപോലെ പൊൻപാത്രം മഞ്ഞയിട്ട് വെച്ച പാത്രവും വേണം. അവർക്ക് എന്തെല്ലാം ചെയ്താലും അത് ഉണ്ടാക്കാൻ സാധിക്കുകയില്ല. മാത്രമല്ല അത് നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളതറിയാം. ഇന്നലെ ടണലിൽ പോയ സൗരീശ്വരന്മാർക്ക് മനസ്സിലായി. അവർ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോൾ അവർ ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് എവിടെ ആർക്കിൻ്റെ കാര്യം എങ്ങനെയാണ്. കാരണം അവർ പറഞ്ഞു ഒരു ദേവാലയം ഇനിയും പണിത് അതിൻ്റെ ശുശ്രൂഷ ആരംഭിക്കാൻ 93 ഉപകരണങ്ങൾ വേണമെന്ന് പറഞ്ഞു. 93 പീസസ് അന്ന് അവർ പറഞ്ഞത്, വി ഹാവ് മെയ്ഡ് 90 പീസസ്. ഞങ്ങൾ 93 ഉപകരണങ്ങളിൽ 90 ഉപകരണങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞു. ഞാൻ അവരോട് ചോദിച്ചു, അന്ന് ഇന്ന് പറയുന്ന പോലെ റെക്കോർഡ് ചെയ്തതല്ല, ആളുകൾ വന്നു നിന്ന് പഠിപ്പിക്കുകയായിരുന്നു. അപ്പം ഞാൻ നേരിട്ട് ചോദിച്ചു ആർക്കിൻ്റെ കാര്യം എന്താണ്, പെട്ടകത്തിൻ്റെ കാര്യം എന്താണ്. അന്ന് അവരെന്നോട് പറഞ്ഞത്, ഗോഡ് വിൽ റിവീൽ ഇൻ ഹിസ് ഓൺ ടൈം, ദൈവം തന്നെ സമയത്ത് അത് വെളിപ്പെടുത്തുമെന്ന് പറഞ്ഞു. എന്നാൽ ഈ പ്രാവശ്യം നിങ്ങൾ ശ്രദ്ധിച്ച് കാണും, അവർ തീർത്ത് പറയുന്നു, വി നോ വേർ ഇസ് ദ ആർക്ക്, ഞങ്ങൾക്ക് പെട്ടകം എവിടെയാണെന്ന് അറിയാം. നമ്മൾ ആ ടണലിൽ കയറിയപ്പോൾ അവരൊരു ഭാഗം കാണിച്ചു, അതിൻ്റെ അകത്ത് ഇതുണ്ട് എന്നവർ പറയുകയുണ്ടായി. അത് വളരെ പ്രാധാന്യത അർഹിക്കുന്നു. കാരണം ഞാൻ ഈ ദേവാലയത്തെക്കുറിച്ച് വളരെ വായിച്ചിട്ടുണ്ട്, ഒരുപാട് വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇവരുടെ ഓതസ് ഈ യഹൂദ ചരിത്രകാരന്മാരുടെ എഴുത്തുകൾ തന്നെ ഞാൻ വായിച്ചിട്ടുണ്ട്. ദാവീദിന് ദൈവം വെളിപ്പെടുത്തി കൊടുത്തു, എന്നാൽ ഈ സമാഗമന കൂടാരം എങ്ങനെ പണിയണമെന്ന് പറഞ്ഞ പോലെ അത്ര സ്പെസിഫൈഡ് ആയിട്ട് പലതും പറഞ്ഞിട്ടില്ല. ദേവാലയം പണിയാനായിട്ട് ദൈവം അവരോട് കൽപ്പന കൊടുത്തു, കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തു. എന്നാൽ ആ ദേവാലയം പണിതപ്പോൾ നമുക്ക് വെളിപ്പെടുത്താത്ത ചില കാര്യങ്ങളുണ്ടായിരുന്നു. അത് ഇന്നലെ ഇവിടെ ചെന്നപ്പോൾ അവർ പറയുകയുണ്ടായി. ഈ ടെമ്പിൾ മൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നലെ വേലി മോൾ കണ്ടു. ഈ വേലി മോളിൻ്റെ പുറത്ത് നമ്മൾ കയറിയാൽ, ഞാൻ ഇത്രയും യാത്ര ചെയ്തിട്ട് ഒരു പ്രാവശ്യമേ കയറിയിട്ടുള്ളൂ, അത് ഭയങ്കരം സെൻസിറ്റീവ് പ്ലേസാണ്. ഈ ബൈബിൾ പിടിച്ചോണ്ട് എനിക്കവിടെ കയറാനൊക്കത്തില്ല, ഞാനിക്കവിടെ പോയി പ്രാർത്ഥിക്കാനൊക്കത്തില്ല, ഒരു മതക്കാർക്കും അവിടെ കയറി പ്രാർത്ഥിക്കുകയോ യഹൂദനൊന്നും അവിടെ കയറാനൊക്കത്തില്ല. അത്ര സെൻസിറ്റീവ് പ്ലേസാണ്. അത് 67 യുദ്ധത്തിൽ ഇസ്രയേൽ പിടിച്ചെടുത്ത ശേഷം മുസ്ലിങ്ങളുടെ ഉന്നതന്മാരായ മതത്തിൻ്റെ ഉന്നതന്മാർ വഖഫ് എന്ന് പറയും, അവരെ വിളിച്ചിട്ട് ഇത് തിരിച്ചു കൊടുത്തു. ആ രണ്ട് മോസ്ക് അതിൻ്റെ മുകളിൽ അവരുടെ കൊടി കെട്ടിയതാണ്, ഇസ്രയേലിൻ്റെ കൊടി, പട്ടാളക്കാർ അത് അഴിച്ചിറക്കിയിട്ട് അന്നത്തെ അവരുടെ സൈന്യാധിപനായ മോസിയത് ഇത് തിരിച്ചു കൊടുത്തിട്ട് നിങ്ങൾ വെച്ചുകൊള്ളാൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് അവരെ അതിൽ ഇവരിൽ പ്രസാദിക്കുമെന്ന് വിചാരിച്ചു, അവരത് ദുർവ്യാഖ്യാനം ചെയ്ത് ഞങ്ങളെ ഭയന്നിട്ട് തിരിച്ചു തന്നതാണ്. ഇന്ന് ആ സ്ഥലം ഈ മുസ്ലിങ്ങളുടെ കയ്യിലാണ്. എനിക്ക് തോന്നുന്നു ജോർഡാനിയൻ പോലീസാണ് അവിടെ നിൽക്കുന്നത്, മുസ്ലിങ്ങളുടെ കയ്യിലാണ്, അത് കാവൽ ചെയ്യുകയാണ്. അതുകൊണ്ട് അത് ഭയങ്കര സെൻസിറ്റീവാണ്. യഹൂദൻ്റെ ദേവാലയം നിൽക്കേണ്ടതും ആ സ്ഥലത്താണ്, അവിടെയാണ് നിന്നത്. എവിടെയാണ് ദേവാലയം നിന്നതെന്നൊക്കെ വളരെ തർക്കങ്ങളുണ്ട്. എന്നാൽ ഇന്ന് നമ്മളൊരു ടെമ്പിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് കണ്ടു. നമ്മൾ ആദ്യം ഓർക്കണം
ഈ നിങ്ങൾ അവിടെ പറഞ്ഞപ്പോൾ ശ്രദ്ധിച്ച് കാണും, ഞാൻ ശ്രദ്ധിച്ചപ്പോൾ വളരെ ആവേശം കൊണ്ടു ഞാൻ എടുത്തൊരു ചോദ്യം ചോദിച്ചു. ഈ യഹൂദ കലണ്ടർ അനുസരിച്ച് 9th അവീബ് മാസത്തിലാണ് ആദ്യത്തെ ദേവാലയം നശിപ്പിക്കുന്നത്. ബാബിലോണിയൻ രാജാവായ നെബുക്കനേസർ ശലോമോന്റെ ദേവാലയം നശിപ്പിക്കുന്നത് 9th അവീബിലാണ്. അതേ ദിവസം 9th അവീബിലാണ് വീണ്ടും തീത്തോസ് ഇത് തീ കത്തിക്കുന്നത്, രണ്ടാമത് പണിത ദേവാലയം. ആ ദേവാലയം അവർ പറഞ്ഞു, വീണ്ടും ആ ഡേറ്റിനെ കുറിച്ച് ഞാൻ ചോദിച്ചപ്പോൾ 9th അവീബിലാണ് സ്പാനിഷ് ഇൻക്വിസിഷൻ സ്പെയിനിലുള്ള ഒരുപാട് യഹൂദന്മാരെ കൊന്നുകളഞ്ഞൊരു ദിവസമാണ്. വീണ്ടും ആ സഹോദരി ആ സിസ്റ്റർ യഹൂദാശ്രീ ഓർപ്പിച്ചു 9/11 നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അന്ന് അമേരിക്കയുടെ രണ്ട് ടിൻ ടവർ അത് നിലത്ത് വന്നു. 9/11 അത് ഓർപ്പിച്ച് അവിടെ 9/11 വന്നിരിക്കുന്നത്. 2001 അല്ലേ, 2001 അല്ലേ ട്വിൻ ടവർ താഴെ വന്നു. നോക്കുക, ഈ 9th അവീബ് എന്ന് പറയുന്ന ഡേയ്സ് നമ്മൾ ഓർക്കണം, ഇതൊക്കെ അവിചാരിതമായിട്ട് സംഭവിക്കുന്നതല്ല. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ നിയന്ത്രണം ഈ കാര്യത്തിൻ്റെ മേലുണ്ട്. മാത്രമല്ല, നമ്മുടെ കർത്താവ് ഓർപ്പിച്ചു, ലൂക്കോസ് 21:24 തോന്നും, അതെ 21:24 കർത്താവ് പറഞ്ഞു, ജാതികളുടെ കാലം തികയുവോളും ജാതികൾ യെരുശലേമിനെ ചവിട്ടിക്കളയും. 70 റോമാക്കാര് ഇതിൻ്റെ അധികാരം ഏറ്റെടുത്ത ശേഷം പിന്നീട് നമ്മൾ ചരിത്രം നോക്കിയാൽ മാറി 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 ജാതീയ ഭരണങ്ങളാണ് യെരുശലേമിൽ വന്നിരിക്കുന്നത്. 1967 യുദ്ധത്തിലാണ് യെരുശലേം യഹൂദൻ്റെ കയ്യിൽ തിരിച്ചു മടങ്ങി വരുന്നത്. കർത്താവിൻ്റെ ആ വാക്കുകൾക്ക് എന്തെങ്കിലും അർത്ഥമുണ്ടോ? ജാതികളുടെ കാലം തികയുവോളം ജാതികൾ യെരുശലേമിനെ ചവിട്ടിക്കളയും. Until the times of the Gentiles are fulfilled, they will trample in Jerusalem. അപ്പോൾ ഒരു വിധത്തിൽ യെരുശലേമിൻ്റെ ജാതികളുടെ ട്രാംപ്ലിങ് തീർന്നു തീർന്നില്ല എന്ന് പറയാം. വി ആർ ലിവിങ് ഇൻ എ സ്പെഷ്യൽ ടൈം. കാരണം അതിൻ്റെ ഈ ടെമ്പിൾ ഏറിയ ഇന്ന് ഇവരുടെ കയ്യിൽ കൊടുത്തിരിക്കുക. പക്ഷേ അതിൻ്റെ പുറത്ത് യഹൂദൻ്റെ നിയന്ത്രണമാണ്. യഹൂദൻ്റെ നിയന്ത്രണമാണ്. കോംപ്ലിക്കേറ്റഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആണ് ഇവിടുത്തെ. നമ്മൾ കർത്താവിൻ്റെ വാക്കിൻ്റെ പ്രാധാന്യത നമ്മൾ ഓർക്കണം. 9th അവീബിൽ വീണ്ടും ഇത് നശിപ്പിച്ചു തീത്തോസ്. നമ്മൾ ഓർക്കും 7/7 വന്നങ്ങ് നശിപ്പിച്ചെന്നല്ല, 7/66 തുടങ്ങി റിബലിയൻ. 7/66 റിബലിയൻ തുടങ്ങിയതാണ് ഈ യഹൂദന്മാർ റോമാക്കാരോട്. റോമൻ ഭരണകാലമാണ് അന്ന്. ഈ 66 തുടങ്ങിയ റിബലിയൻ 3.5-4 വർഷം നീണ്ടുവന്നു. വെസ്പേഷ്യൻ സൈന്യമായി വന്ന് യെരുശലേമിനെ വളഞ്ഞതാണ്. നമ്മൾ മതിൽ ചുറ്റിയ പട്ടണം അത് കണ്ടു. അതിനെ വന്ന് വളഞ്ഞപ്പോഴാണ് റോമിലെ ചക്രവർത്തിയായ നീറോ മരിക്കുന്നു. അന്ന് വെസ്പേഷ്യൻ സൈന്യമായി പോകേണ്ടി വന്നു മടങ്ങിപ്പോയി അധികാരം ഏറ്റെടുക്കാൻ. ആ സമയത്ത് ഈ യെരുശലേം പട്ടണത്തിനുള്ളിൽ യേശുക്രിസ്തു വിശ്വസിച്ച വിശ്വാസികളുണ്ടായിരുന്നു. അവരൊരു വാക്യം ഓർത്തു. സൈന്യങ്ങൾ യെരുശലേമിനെ വളയുന്ന കാണുമ്പോൾ നിങ്ങൾ ഓടിക്കൊള്ളാനായിട്ട് കർത്താവ് പറഞ്ഞ വാക്കോർത്തു. അന്ന് ഈ യെരുശലേം പട്ടണത്തിലുള്ള സകല ക്രിസ്ത്യാനികളും രക്ഷിക്കപ്പെട്ട ദൈവജനം ഇവിടെ നിന്ന് ഓടി അടുത്തുള്ള സ്ഥലമായി ജോർദനിൽ പെല്ല എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്, അവിടെ പോയി പാർത്തു. അല്പം കഴിഞ്ഞപ്പോൾ ഈ വെസ്പേഷ്യന്റെ മകനാണ് ടൈറ്റസ്, അല്ലെങ്കിൽ നമ്മൾ തീത്തോസ് എന്ന് പറയുന്നത്. തീത്തോസ് സൈന്യമായിട്ട് വരികയാണ്. തീത്തോസ് സൈന്യമായി വന്ന് നിരോധിച്ചു, സറണ്ടർ ചെയ്തു. ഒരു മനുഷ്യൻ പുറത്തു പോകാനും ഒരാൾ പുറത്തു നിന്ന് അകത്തു പോകാനും പിന്നെ അനുവദിച്ചില്ല. കർത്താവിൻ്റെ വാക്ക് വിശ്വസിച്ചവർ രക്ഷപ്പെട്ടു, ബാക്കിയുള്ളവർ ഇതിൻ്റെ അകത്ത് പെട്ടു. നമ്മൾ വീണ്ടും നമ്മൾ ഓർക്കണം, തീത്തോസ് അവിടെ വന്ന് ഇവരെ വളഞ്ഞ ശേഷം തീത്തോസ് ആക്രമിച്ചില്ല. തീത്തോസ് കാത്തിരുന്നു ഒരു പ്രത്യേക സമയത്തിന് വേണ്ടി, പെസഹോത്സവ സമയത്തിന് വേണ്ടി. തീത്തോസിൻ്റെ കൂടെ യഹൂദനായിരുന്ന ഒരാള് റോമൻകാരുടെ ചരിത്രം എഴുതുന്ന ഒരു മനുഷ്യനായിട്ട് തീർന്നു. അദ്ദേഹത്തിൻ്റെ പേരാണ് ഫ്ലാവിയോസ് ജോസിഫസ്. ജോസിഫസ് എന്ന് പറയുന്ന അദ്ദേഹം യഹൂദൻ റോമാക്കാരുടെ ചരിത്രം രേഖപ്പെടുത്തുന്ന ആളായി മാറി. എൻ്റെ കയ്യിലേണ്ട് ഇത്രയുമുള്ള ഒരു ബുക്കുണ്ട് ജോസിഫസിൻ്റെ, ഫ്ലാവിയോസ് ജോസിഫസിൻ്റെ ചരിത്രം എഴുതിയത്. അദ്ദേഹമാണ് ഈ ആക്രമണം നടക്കുമ്പോൾ കൂടെയുണ്ട്, തൻ്റെ കണ്ണുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്നതൊക്കെ താൻ രേഖപ്പെടുത്തി വെച്ചു ചരിത്രത്തിൽ. ഇന്ന് ലോകത്തിൽ ആധികാരികമായിട്ട് 7/70 എന്ത് നടന്നു എന്നുള്ളതിൻ്റെ ഫൈനൽ ഇതെന്ന് പറയുന്നത് ഈ ജോസിഫസ്, ഫ്ലാവിയോസ് ജോസിഫസിൻ്റെ ചരിത്രം രേഖപ്പെടുത്തിയതാണ്. എൻ്റെ കയ്യിൽ ആ ബുക്കുണ്ട്. അദ്ദേഹം എഴുതിയതാണ് ചരിത്രം. നമ്മൾ അന്ന് എന്ത് സംഭവിച്ചു? അദ്ദേഹം എഴുതിയിരിക്കുന്നത് മാനുഷികമായി ചിന്തിക്കാൻ കഴിയാത്ത വിധത്തിൽ ഭയാനകമായ വിപത്തുകളാണ് അന്ന് സംഭവിച്ചത്. അദ്ദേഹം രേഖപ്പെടുത്തിയ ചില കാര്യങ്ങൾ
നമ്മൾ വായിക്കുകയും കേൾക്കുകയും ചെയ്താൽ നമുക്ക് തന്നെ സങ്കടം വരും. സങ്കടം വരുമെന്ന് പറഞ്ഞാൽ ഞാൻ ആ വാക്യങ്ങൾ വേണമെങ്കിൽ എടുത്തു തരാം. അവര് അവരുടെ സ്വന്തം മക്കളെ ഭക്ഷിച്ചു. നമുക്ക് ചിന്തിക്കാൻ സാധിക്കത്തില്ല. ഈ തീത്തോസ് വന്ന് വളഞ്ഞു കിടന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഈ പട്ടണം തീവെക്കാനോ നശിപ്പിക്കാനോ അദ്ദേഹത്തിന് പ്ലാനില്ലായിരുന്നു. അദ്ദേഹം പട്ടാളത്തിന് ഓർഡർ കൊടുത്തു. കാരണം റോമാക്കാർ 80 വർഷം കൊണ്ട് പണിതതാണ് ആ ദേവാലയം. റോമൻസ് 80 years എടുത്തു അത് പണിയാൻ. അത് പണിത് തീർന്നിട്ടില്ല. കർത്താവിൻ്റെ കാലത്തും പണി തീർന്നിട്ടില്ല. നിങ്ങൾ ആ ഗുഹയിൽ കൂടെ കയറിയപ്പോൾ കണ്ടു കാണും. ആരും ലാസ്റ്റിലാ സ്ത്രീ നിന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഒന്നും ചെയ്യാത്ത മാർബിൾ കല്ല് ഇരിപ്പുണ്ട്. ഞാൻ ഓർത്ത് എന്തിനാ മാർബിൾ കല്ല്? ആ സ്ത്രീ ചോദിച്ചു, ഈ മാർബിൾ കല്ല് ഇങ്ങനെ ഇവിടെ ഇരിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് അറിയാമോ? ആ വഴിയിൽ മാർബിള് വിരിച്ചവർ പണി നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് റോമൻ സൈന്യാധിപനായ തീത്തോസിൻ്റെ സൈന്യം തീവെക്കുന്നത്. ദേവാലയത്തിന് തീ പിടിച്ചു, അവിടെ നശിപ്പിക്കുന്നതെന്ന് അറിഞ്ഞിട്ട് ഈ പണികാര കല്ല് അവിടെ ഇട്ടിട്ട് ഓടിപ്പോയി. ആ കല്ലാണ് നമ്മൾ കണ്ടത് ഇന്നലെ. ഇന്നലെ നമ്മൾ കണ്ട കല്ലതാണ്. ആ കല്ലിൽ കൊത്തിയിട്ടില്ല, അതെടുത്ത് പണിതിട്ടില്ല, അതിട്ടിട്ട് ഓടിപ്പോയി. കാരണം നമ്മൾ അത് വലിയൊരു തെളിവ് നമുക്ക് ലഭിക്കുകയാണ്. യേശുക്രിസ്തുവിൻ്റെ കാലത്തും അതിൻ്റെ പണി നടക്കുക. 80 വർഷം കൊണ്ട് പണിതുകൊണ്ടിരുന്ന ആ ദേവാലയം, റോമാക്കാർ തന്നെ പണിത ദേവാലയം, റോമാക്കാരെ നശിപ്പിച്ചു. അത് നശിപ്പിക്കുന്നതിന് 40 വർഷം മുമ്പ് ക്രിസ്തു പറഞ്ഞു, കല്ലിൻ്റെ മേൽ കല്ല് ശേഷിക്കുകയില്ല. തീത്തോസ് ഓർഡർ കൊടുത്തു നശിപ്പിക്കരുത്. പക്ഷേ യേശുക്രിസ്തു പറഞ്ഞു, കല്ലിന്മേൽ കല്ല് ശേഷിക്കില്ല. എൻ്റെ പിതാവിൻ്റെ ആലയമെന്ന് യേശുക്രിസ്തു പറഞ്ഞു. ഈ ദേവാലയത്തിൽ എൻ്റെ പിതാവിൻ്റെ ആലയം. നമുക്കൊക്കെ ഒരു ചിന്തയുണ്ട്, യഹൂദൻ്റെ ദേവാലയം എന്നൊക്കെ പറഞ്ഞാൽ അത് ദൈവം ഡിസോൺ ചെയ്തതാണ്, ദൈവത്തിന് ഇഷ്ടമില്ലാത്തതൊക്കെയാണെന്ന് ഓർക്കും. അല്ല, യേശുക്രിസ്തുവിൻ്റെ വാക്കാണ് എൻ്റെ പിതാവിൻ്റെ ആലയം. യേശുക്രിസ്തു, ഞാൻ ആ വാക്കിനെ കുറിച്ച് മനസ്സിലാക്കി ഒരിക്കൽ കൂടി ആ വാക്ക് ഉപയോഗിച്ചിട്ടുള്ളൂ. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലമുണ്ട്. സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞ അതേ വാക്കാണ് യേശുക്രിസ്തു ഉപയോഗിച്ചത്. ഈ ദേവാലയത്തിന് എൻ്റെ പിതാവിൻ്റെ ആലയം, ആ രണ്ട് പ്രാവശ്യമേ ആ വാക്ക് ഉപയോഗിച്ചിട്ടുള്ളൂ. എന്ന് പറഞ്ഞാൽ യഹൂദൻ്റെ ദേവാലയം അത്ര, ഞാൻ ഇന്ന് ഈ പ്രാവശ്യം വന്നപ്പോഴാണ്, ഇന്നലെ ഈ ടെമ്പിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇരിക്കുമ്പോൾ ഞാൻ അവൻ്റെ ഓരോ സെൻറ്റൻസും ശ്രദ്ധിക്കുകയായിരുന്നു. അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, ദേവാലയത്തിൻ്റെ യാഗപീഠത്തിൻ്റെ തീ കത്തിയിട്ട് ആ പുക മുകളിലോട്ട് പോകുമ്പോൾ നിങ്ങൾ ആരെല്ലാം ശ്രദ്ധിച്ചോ, ആ പുക ഇങ്ങനെ മുകളിലോട്ട് പോകും, കാറ്റടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റത്തില്ല. ദാറ്റ് വാസ് എ വണ്ടർ. അതൊരു വണ്ടറായിരുന്നു. ആ പുക കാറ്റടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതെ നേരെ മുകളിലോട്ട് പോകും. അതൊരു വണ്ടറാണ്. ഈ ദേവാലയത്തിൽ ഒരുപാട് അത്ഭുതം നടന്നുകൊണ്ടിരുന്നു. മഹാപാപ പരിഹാര ദിവസം 2 കോലാട്ടിനെ എടുക്കുന്നു. ഒരാട് സ്കേപ്പ് ഗോട്ട് അല്ലെങ്കിൽ അസസേലിന് ചീട്ട് വീണ കോലാടും, അതിൻ്റെ കഴുത്തിലൊരു ചുവന്ന നൂല് കെട്ടും, ഒരു കമ്പിളി നൂല് കെട്ടും. വേറെ അതിൻ്റെ ഒരു ഭാഗമെടുത്ത് അവിടെ ദേവാലയത്തിൽ കെട്ടിവെച്ചിട്ട് ഈ ആടിനെ 10 മൈൽ ദൂരെ കൊണ്ടുപോകും. 10 മൈൽ ദൂരെ കൊണ്ടുപോയിട്ടാണ് ഒരു ഗർത്തത്തിലൊക്കെ അതിനെ തള്ളിക്കളയുന്നത്. ഇതിനെ തള്ളിക്കളയുമ്പോൾ ഈ ദേവാലയത്തിൽ കെട്ടിയിരിക്കുന്ന ആ ചുവന്ന ചരട് വെളുക്കും. അത് വെളുക്കും, ദൈവം അംഗീകരിച്ചു എന്നുള്ളതിൻ്റെ തെളിവ് കൊടുക്കുകയാണ്. എന്നാൽ വേറെ റോമൻ ഒരു ചരിത്രകാരൻ രേഖപ്പെടുത്തി വെച്ച തൽമൂഡിൽ, അതായത് ചരിത്രത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു, ഇവര് ഈ ദേവാലയം നശിപ്പിക്കപ്പെടുന്നതിന് 30 വർഷം മുമ്പ് വേറെ ചില അത്ഭുതം നടക്കുന്നു. ഇവര് മിനോറ കവരവിളക്ക് കത്തിച്ചു വെച്ചാൽ കെട്ടുപോകും, ഒരിക്കലും കെടുന്നല്ല. ദേവാലയത്തിൻ്റെ ഡോറ് 20 പുരോഹിതന്മാരെയും വേണോ തുറക്കാൻ? 20 പേര് പിടിച്ചാലേ തുറക്കത്തുള്ളൂ, അത്ര വലിയ ഡോറാണ്. ഈ ഡോറ് തനിച്ച് തുറന്നു പോകുന്നു. ഈ ആടിനെ അതുവരെ വെളുത്തുകൊണ്ടിരുന്ന ചരട് വെളുക്കാതെ വരുന്നു, ആ ചുവപ്പ് നിറത്തിൽ തന്നെ നിൽക്കുന്നു. എന്താ കാരണം? ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചത് കർത്താവ് യേശുക്രിസ്തുവിനെയാണ്. അവൻ യാഗമായി തീർന്ന ശേഷം അവൻ വരുന്നതിന് വേണ്ടി അവർ വീണ്ടും യാഗമർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ യാഗം ദൈവം അംഗീകരിക്കുന്നില്ല എന്ന് തെളിയിച്ചു കൊടുക്കുകയാണ്. ആ ചരട് അത് നിറം മാറുന്നില്ല. ഈ അത്ഭുതങ്ങളൊക്കെ അവിടെ നടന്നു. ഈ യഹൂദ ദേവാലയത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട്. ഇറ്റ് വാസ് എ പ്ലേസ് ഓഫ് മിറക്കിൾ വെർ ഗോഡ്സ് സ്റ്റാമ്പ് വാസ് സീൽഡ്. ദൈവം അവിടെ വസിക്കുന്നുവെന്നതിൻ്റെയും ദൈവം അംഗീകരിക്കുന്നതിൻ്റെയും തെളിവായിട്ട് ഒരുപാട് അത്ഭുതങ്ങൾ നടന്നൊരു സ്ഥലമാണ് യഹൂദൻ്റെ ദേവാലയം. ആ ദേവാലയം 2 എണ്ണം നശിപ്പിക്കപ്പെട്ടു. എന്നാൽ ഹോശേയ പ്രവചനം 3-ാം അധ്യായം നടക്കാം. 3-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം, ബഹുകാലം ഈ വിധം ഇസ്രയേൽ ബഹുകാലം രാജാവില്ലാതെ പ്രഭുവില്ലാതെ
രാജാവില്ല എന്ന് പറഞ്ഞാൽ ഭരണകൂടമില്ലാതെ, പ്രഭുവില്ലാതെ, പ്രിൻസില്ല എന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്യാതെ, യാഗമില്ലാതെ, അവസാനത്തെ യാഗമർപ്പിച്ചത് 70 പിന്നെ അവർ യാഗമർപ്പിച്ചിട്ടില്ല ഇന്നുവരെ. ബഹുകാലം യാഗമില്ലാതെ, പ്രതിഷ്ഠയില്ലാതെ, ബിംബങ്ങളുമില്ല. ചുരുക്കി പറഞ്ഞാൽ ശരിയായ ആരാധനയുമില്ല, തെറ്റായ ആരാധനയുമില്ല. ഏഫോദില്ല, മഹാപുരോഹിതനില്ല, മഹാപുരോഹിതന്റെ വസ്ത്രത്തിൻ്റെ ഭാഗമാണ്. ഗൃഹബിംബമില്ല, ഇരിക്കും. പിന്നത്തേതിൽ ഇസ്രായേൽ മക്കൾ തിരിഞ്ഞു തങ്ങളുടെ ദൈവമായ യഹോവയും തങ്ങളുടെ രാജാവായ ദാവീദിനെ ഭാവി കാലത്ത്. ഇംഗ്ലീഷ് ബൈബിൾ ഉള്ളവരെങ്കിൽ ശ്രദ്ധിച്ചോ, ഇൻ ദ ലേറ്റർ ഡേയ്സ് അന്ത്യകാലത്ത് അവർക്കിത് തിരിച്ചു കിട്ടും. ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ നോക്കിയേ, രാജാവില്ലാതെ കിടന്നു, ഇന്നവർക്കൊരു രാജാവുണ്ട്, ഭരണകൂടമുണ്ട്. പ്രഭുകുമാരന്മാരില്ലായിരുന്നു, ഇന്നവരെ ഭരിക്കാൻ, അവരുടെ യുദ്ധം നയിക്കുവാൻ നേതാക്കന്മാരുണ്ട്. എന്നാൽ അവർക്കിനി ഇല്ലാത്തത് യാഗവും മഹാപുരോഹിതനുമാണ്. നിങ്ങൾ ഓർക്കണം, ആ ടെമ്പിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അടുക്കൽ ഈ പുരോഹിതന്മാരെ ട്രെയിൻ ചെയ്യുന്ന സ്ഥലമുണ്ട്. കഹാത്യരെ കണ്ടുപിടിക്കാൻ ബ്ലഡിനകത്തെ വൈ ക്രോമസോമിൻ്റെ വേരിയേഷൻ അവരെ കണ്ടുപിടിച്ച് അവർ കഹാത്യരായ പുരോഹിതന്മാരെ തിരിച്ചറിഞ്ഞു. ബ്ലഡിൻ്റെ വൈ ക്രോമസോമിൻ്റെ വേരിയേഷൻ കണ്ടുവച്ച്, കാരണം ഇത് മിംഗിൾ ചെയ്തു പോയി. ആരാണ് പുരോഹിതൻ, ആരാണ് ഈ ലേവി ഗോത്രത്തുള്ളതെന്ന് അറിഞ്ഞുകൂടാ. ആ ലേവി ഗോത്രത്തുള്ളവരെ കണ്ടുപിടിച്ചത് ബ്ലഡിൻ്റെ വൈ ക്രോമസോം വേരിയേഷൻ വെച്ചാണ്. ആ കണ്ടുപിടിച്ചിട്ട് രണ്ട് സ്കൂളുകളിൽ അവരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. ഈ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ അവരെ ശുശ്രൂഷകൾ നടത്താൻ വേണ്ടി ട്രെയിൻ ചെയ്യുകയാണ്. അപ്പോൾ പുരോഹിതന്മാരെ അവർ ട്രെയിൻ ചെയ്യുന്നതായിട്ട് ഇതോടുള്ള ബന്ധത്തിൽ നമ്മൾ വായിച്ചാൽ നമുക്ക് കഴിയാൻ സാധിക്കും. ഒരു കാര്യം കൂടെ ഞാൻ സന്ദർഭോചിതമായി പറഞ്ഞു പോട്ടെ, അവർക്ക് രാജാവായ ദാവീദിനെ അന്വേഷിക്കും. ഇന്ന് നമ്മൾ ദാവീദിൻ്റെ ശവകുടീരത്തിൻ്റെ അടുക്കൽ നമ്മൾ പോയി യഹൂദന്മാരോട് പ്രാർത്ഥിക്കുന്ന കണ്ടു. പലർക്കും അറിഞ്ഞുകൂടാ ദാവീദ് വീണ്ടും പുനരുദ്ധാനം പ്രാപിച്ച് ഇസ്രായേലിനെ ഭരിക്കുമെന്ന്. യരമ്യാപ്രവചനം 30:9 വായിച്ചേ. ഒരു വാക്യമല്ല, അനേക വാക്യങ്ങളുണ്ട്. നോക്കിക്കേ, അവർ തങ്ങളുടെ ദൈവമായ യഹോവയെയും ഞാൻ അവർക്ക് എഴുന്നേൽപ്പിപ്പാനിരിക്കുന്ന രാജാവായ ദാവീദിനെയും സേവിക്കും. ഹൂം ഐ വിൽ റേസ് അപ്പ് ഫോർ ദം, അവർക്ക് വേണ്ടി എഴുന്നേൽപ്പിക്കുന്ന, പുനരുദ്ധാനം പ്രാപിപ്പിച്ച് കൊണ്ടുവരുന്ന ദാവീദിനെയും അവർ സേവിക്കും. അവരുടെ ദൈവത്തെയും സേവിക്കും, ദാവീദിനെയും അവർ സേവിക്കും. ഇത് ഒരു ഭാഗമല്ല, 21 അവരുടെ പ്രഭു അവരിൽ നിന്ന് തന്നെ ഉണ്ടാകും, അവരുടെ അധിപതി അവരുടെ നടുവിൽ നിന്ന് തന്നെ ഉത്ഭവിക്കും. ഞാൻ അവരെ അടുപ്പിക്കും, അവർ എന്നോടടുക്കും, അല്ലാതെ എന്നോടടുപ്പാൻ ധൈര്യപ്പെടുന്നവനാർ എന്ന് യഹോവ ചോദിക്കുകയാണ്. മറ്റ് പല വാക്യങ്ങൾ, Ezekiel 4:23, 24, Ezekiel 37:24-25 എടുക്കണമെന്നില്ല. ഇങ്ങനെ അനേകം വാക്യങ്ങളിൽ, 30 ഇവർക്ക് ദാവീദിനെ തിരിച്ചു കൊടുക്കും. പഴയ നിയമത്തിലെ ഈ പ്രവചനം അവർക്കറിയാം. അതുകൊണ്ടാണ് ദാവീദിനെ ആ ശവകുടീരത്തിൻ്റെ അടുക്കൽ അവരാണും പെണ്ണും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്, ദാവീദിനെ തിരിച്ചു കിട്ടാൻ. ദൈവം അവർക്ക് ദാവീദിനെ കൊടുക്കും എഴുന്നേൽപ്പിച്ച്. അന്ന് ദാവീദ് യഹൂദിനെ രാജാവായി ഭരിക്കുമ്പോൾ 12 ഭരിക്കും. ക്രിസ്തു രാജാതി രാജാവായിരിക്കും. ഞാനും നിങ്ങളും ക്രിസ്തുവിനോടുകൂടെ ഭരണകർത്താക്കളായിരിക്കും. ഒരു രാജാവ് നീതിയോടെ വാഴുമ്പോൾ പ്രഭുക്കന്മാർ ന്യായത്തോടെ നീതി നടത്തും. അന്ന് ആ ഭരണത്തിൻ്റെ ക്രമീകരണത്തിൽ യഹൂദന് ദാവീദിനെ ലഭിക്കും. ഈ 12 ഭരിക്കും. ഇനിയാവും നമ്മൾ അനേക നാളുകൾ ഇവർക്ക് യാഗമില്ലാതിരുന്ന ശേഷം ഇവർക്ക് തിരിച്ചു കിട്ടും. ഒരു ജൂലിയൻ്റെ അപ്പോസ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു റോമൻ എംപറർ, അദ്ദേഹം ക്രിസ്ത്യാനിറ്റി ഉണ്ടായ ശേഷം, യേശുക്രിസ്തു പറഞ്ഞില്ലോ ജാതികളുടെ കാലം തികയുന്നവർ ജാതികൾ യെരുശലേമിനെ ചവിട്ടിക്കളയും എന്നൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ ജൂലിയൻ്റെ അപ്പോസ്റ്റേറ്റ് എന്ന് പറയാൻ കാരണം വിശ്വാസം ത്യജിച്ച മനുഷ്യനാണ്. അദ്ദേഹം യേശുക്രിസ്തു പറഞ്ഞ വാക്കിനെ വെല്ലുവിളിക്കാൻ തീരുമാനിച്ചു. ദേവാലയം പണിയാൻ പദ്ധതി ആരംഭിച്ചു. നടന്ന സംഭവം, ദേവാലയം പണിയുവാൻ പദ്ധതി ആരംഭിച്ചു. യഹൂദന്മാർ ആവേശം കൊണ്ടു, അവരുടെ പൊന്നും വെള്ളിയും കൊണ്ട് കൊടുക്കുകയാണ്. റോമൻ ട്രഷറിയിൽ നിന്നും പണം ധാരാളം കൊടുത്തു. ഭയങ്കര പണി നടക്കുകയാണ്. ആ പണി നടക്കുമ്പോൾ അടുത്ത ദേവാലയത്തിൻ്റെ പണി നടക്കുകയാണ്. ആ ദേവാലയം പണി നടക്കുമ്പോൾ
ജൂഡിയൻ ഹിൽസിൽ ഒരു ഭൂകമ്പം ഉണ്ടാകുന്നു. ഭയങ്കരമായ ഭൂകമ്പം ഉണ്ടായി. ഈ ടെമ്പിള് പണിയാനിരിക്കുന്ന സ്ഥലത്ത് ഭൂമി കീറി തീ കുണ്ഠങ്ങൾ പുറത്തോട്ട് വന്ന് പണി നടന്ന പലരും മരിച്ചുപോയി. ഒരു മാസത്തിനുള്ളിൽ ജൂലിയൻ ദ അപ്പോസ്റ്റേറ്റ് മരിച്ചു. ഡിക്ലൈൻ ദ ഫോൾ ഓഫ് റോമൻ എംപയർ എന്ന് പറയുന്ന ബുക്കിൽ ഇത് എഴുതിയിട്ടുണ്ട്. റോമൻ സാമ്രാജ്യത്തിൻ്റെ അധപതനത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്ന ആ ചരിത്ര ഗ്രന്ഥത്തിൽ, ഗിബോണിൻ്റെ ചരിത്ര ഗ്രന്ഥത്തിൽ ഈ സംഭവം എഴുതിയിട്ടുണ്ട്. കാരണം പക്ഷേ ഞാനത് വായിച്ചപ്പോൾ, അത് മനസ്സിലാക്കിയപ്പോൾ ഒരു കാര്യം ഞാൻ ഓർത്തു. അന്ന് AD 300, എനിക്ക് ആ ഡേറ്റ് കൃത്യമായിട്ട് ഓർമ്മയില്ല, 350കളോ ആ സമയത്തോ മറ്റോ ആണ് ഇത് പണിയാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ദൈവം ഭൂകമ്പം ഉണ്ടാക്കി തീക്കുണ്ടം എഴുന്നേൽപ്പിച്ച് അത് പണിയാൻ ആരംഭിച്ച രാജാവിനെയും കൊന്നു. ഒരു മാസത്തിനുള്ളിൽ അനേകരെ കൊന്നുകളഞ്ഞു. അതിൻ്റെ ശേഷം ദേവാലയം പണിയാൻ ആരും ശ്രമിച്ചിട്ടില്ല. ജീവിതം ബഹുകാലം അവർക്കില്ലാതിരിക്കും യാഗം. ഇന്ന് അതിൻ്റെ പണികൾക്ക് വേണ്ടി കാര്യങ്ങൾ നടക്കുകയാണ്. ദേവാലയത്തിൻ്റെ പണിക്ക് വേണ്ടിയാണ് ഈ ടെമ്പിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചിരിക്കുന്നത്. ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങളൊന്ന് ഓർപ്പിച്ചോട്ടെ, അതിൻ്റെ ശേഷം ആ കാര്യങ്ങളുള്ള ബന്ധത്തിൽ ബാക്കി കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ഇവർക്ക് ഈ ദേവാലയത്തിൻ്റെ എന്ത് പണി ചെയ്യണമെങ്കിലും, ഇവരുടെ ഇസ്രയേലിൻ്റെ മതപരമായ കാര്യത്തിൻ്റെ ഔന്നത്യത്തിൽ നിൽക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ സനീന്ദ്രൻസ് ആണ്. സനീന്ദ്രൻ എന്ന് പറഞ്ഞാൽ ഒരു സുപ്രീം കോർട്ട് പോലെ. സനീന്ദ്രൻസ് 71 പേരുടെ ഒരു സംഖ്യയാണ്. നമ്മൾ സംഖ്യാപുസ്തകം 11-ാം അധ്യായത്തിൻ്റെ നമ്പേഴ്സ് ചാപ്റ്റർ 11:16-17 സംഖ്യാപുസ്തകം 11:16-17 വാക്യത്തിലുണ്ട്. മോശയോട് പറയുന്നുണ്ട്, നീ 70 പേരെ തിരഞ്ഞെടുക്ക, നിന്നോട് കൂടെ 70 പേര്. അപ്പോൾ മോശയും 70 പേരും, അങ്ങനെ 71 പേര്. ഈ 71 പേരുടെ പേരാണ് സനീന്ദ്രസഭ. സനീന്ദ്രസഭയാണ് ഇസ്രയേലിൻ്റെ മതപരമായ എല്ലാ കാര്യങ്ങളുടെയും ഫൈനൽ അതോറിറ്റി. അവർക്ക് ദേവാലയം പണിയണമെങ്കിൽ സനീന്ദ്രസഭ വേണം. ബാബിലോൺ പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്ന ശേഷം സനീന്ദ്രസഭയെ അവർ ഉണ്ടാക്കി. സനീന്ദ്രസഭയാണ് പിന്നീട് ദേവാലയത്തിൻ്റെ പണികളുടെ ചുമതല ഏറ്റെടുത്ത്. അനേക വർഷങ്ങൾ എന്ന് പറഞ്ഞാൽ അനേക നൂറ്റാണ്ടുകൾ സനീന്ദ്രസഭയില്ലാതെ കിടന്നിട്ട് 2004 October 13 ഈ 71 ഏറ്റവും ഉന്നതന്മാരായ റബിമാർ പുതിയ സനീന്ദ്രസഭയായിട്ട് ഓത്തെടുത്തു. 2004 October 13 2005 January 20 അവർ പ്രവർത്തനം ആരംഭിച്ചു. അടുത്ത ദേവാലയ പണിക്ക് വേണ്ടി സനീന്ദ്രസഭ അവരുടെ പദ്ധതി പ്രകാരം ടെമ്പിൾ ഇൻസ്റ്റിറ്റ്യൂട്ട്, ആർക്കിടെക്ചർ വർക്ക്. ഇന്ന് നമ്മൾ അതിനകത്ത് കയറിയപ്പോൾ നിങ്ങൾ സ്കെച്ച് കണ്ടോ അടുത്ത ദേവാലയത്തിൻ്റെ? ഇതിൻ്റെ എല്ലാം പുറകിൽ പ്രവർത്തിക്കുന്ന ഈ സനീന്ദ്രസഭയാണ്. ആ സനീന്ദ്രസഭ ദേവാലയം വീണ്ടും പണിയാൻ വേണ്ടി അതിൻ്റെ ആർക്കിടെക്ചർ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ സകല പണികളും ഇന്ന് നമ്മൾ കേട്ടു. 24-carat gold 45 kilogram വെയിറ്റിലാണ് മിനോറ ഉണ്ടാക്കിയേക്കുന്നത്. കവറോളൊക്കെ അവിടെ ഇരിക്കുന്ന കാഴ്ചയപ്പത്തിൻ്റെ മേശ, ഞാൻ കുറേ നേരം അതിൻ്റെ അടുത്ത് പോയി നിന്ന് നോക്കിക്കൊണ്ട് നിന്നു. അവിടെ ഞാൻ വായിച്ചപ്പോൾ മനസ്സിലാക്കി അത് ഹോളോകാസ്റ്റ്, അതായത് ജർമ്മനിയിൽ 60 ലക്ഷം യഹൂദനെ കൊന്നപ്പോൾ അവിടെ നിന്ന് രക്ഷപ്പെട്ട് വന്നവർ കൊണ്ടുവന്ന സ്വർണം കൊടുത്തതാണ്. അതിൻ്റെ കൂടെ മറ്റ് ഇതുകൂടെ ചേർത്താണ് അത് നിർമ്മിച്ചിരിക്കുന്നത്. ഞാൻ ചോദിച്ചോട്ടെ, അവർ സീരിയസ് അല്ലെങ്കിൽ, ഇത് പണിയാൻ സീരിയസ് അല്ലെങ്കിൽ ഈ സ്വർണം കൊണ്ട് ഈ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമോ? ആ ഓൾട്ടർ, യാഗപീഠം അവിടെ പറഞ്ഞ കേട്ടോ നിങ്ങൾ, ഇരുമ്പ് തൊടാത്ത കല്ലുകൊണ്ട് വേണോ അത് ഉണ്ടാക്കാൻ? ഒന്ന് ഈ ഭൂമിക്ക് അടിയിൽ നിന്ന് അല്ലെങ്കിൽ കടലിൻ്റെ അടിയിൽ നിന്ന് എടുക്കണം. ഇത് ഭൂമിയുടെ അടിയിൽ നിന്നോ കടലിൻ്റെ അടിയിൽ നിന്നോ എടുത്ത് ചുട്ടെടുത്ത ഇഷ്ടികൾ കൊണ്ട് അവരുണ്ടാക്കി വെച്ചിരിക്കുക. അതുണ്ടാക്കിയിരിക്കുന്നത് എന്താ രസമെന്ന് ചോദിച്ചാൽ, ടെമ്പിൾ പണിയുമ്പോൾ ഈ ഓൾട്ടർ കൊണ്ട് അവിടെ സ്ഥാപിക്കാൻ വേണ്ടി ഇത് ഡിസ്മാൻഡിൽ ചെയ്യാവുന്നതാണ്. അവർക്ക് അതുപോലെ അഴിച്ചെടുത്തുകൊണ്ട് അവിടെ വെക്കാം. ടെമ്പിൾ പണിയാനായിട്ട് സീരിയസ് ആണോ? സീരിയസ് ആണ്. ദേ ആർ വെരി സീരിയസ്.
മഹാബലിവധന്റെ വസ്ത്രം കണ്ടു നമ്മളവിടെ നീലനിറമുള്ള വസ്ത്രം. ഞാനിത് വായിച്ച് നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാനിത് ആദ്യം കണ്ടപ്പോൾ എനിക്ക് ആവേശം കൊണ്ടു. കാരണം ഈ മഹാബലിവധന്റെ വസ്ത്രം ഉണ്ടാക്കുന്ന ബ്ലൂ ഡൈ, നമ്മൾ ഏതായാലും നസറത്ത് വില്ല നമ്മൾ കണ്ട ഓരോ ചെറിയ കാര്യങ്ങളും നമ്മളെ പല കാര്യങ്ങളും നമ്മളെ മനസ്സിലാക്കി. അവർ കണ്ടോ ആ കാലത്ത് 2000 വർഷങ്ങൾ 3000 വർഷങ്ങൾക്ക് മുമ്പ് എങ്ങനെയാണ് അവർ നിറമുള്ള നൂലുകളൊക്കെ ഉണ്ടാക്കിയെന്ന്. ഉള്ളിയുടെ തൊലിയിട്ട് വേവിച്ചാണ് ആ ഒരു നൂല്, ഒരു പ്രത്യേക നിറമുള്ള കമ്പിളി നൂലെടുക്കുന്നത്. ഈ ബ്ലൂ ഡൈ, ഇന്നത്തെ പോലെ കളറുകളില്ല. മഹാപുരോഹിതന്റെ ആ നീല വസ്ത്രം എന്ന് പറഞ്ഞാൽ ഇളം നീല നിറമാണ്. ആ നീല നിറം ഉണ്ടാക്കിയത് മെഡിറ്ററേനിയൻ കടലിലുള്ള ഒരു പ്രത്യേകതരം ഒച്ച, അതിൻ്റെ പേര് ഞാൻ കുറിച്ചെടുത്തിട്ടുണ്ട്, തച്ചറ്റ് എന്ന് പറയുന്ന ഒരു പ്രത്യേക ഒച്ചാണ്. ഈ ഒച്ച 70 വർഷത്തിലൊരിക്കലേ വരത്തുള്ളൂ, 70 വർഷത്തിലൊരിക്കലേ വരത്തുള്ളൂ. ഈ ഒച്ചിനെ കാണാനില്ലായിരുന്നു, ഈ ഒച്ച പോയി. അപ്പോൾ അവർ വിചാരിച്ചു ഇതിൻ്റെ വംശം നശിച്ചു പോയി, ഇനി ഇത് ഉണ്ടാകത്തില്ല, ഇവർക്ക് മഹാവിരോധന വസ്ത്രം ഉണ്ടാക്കാൻ ഒരു നിവൃത്തിയില്ല. നമ്മൾ പറഞ്ഞില്ലേ അവരുടെ തൊങ്ങലുള്ള വസ്ത്രത്തിൽ പറഞ്ഞ നീല, എന്താ ഈ നീല ഇല്ലാത്തത്? ഈ സാധനം ഇത് ചുമ്മാതെ കയറി കടയിൽ നിന്ന് നീല നൂല് മേടിച്ചിടാനൊക്കത്തില്ല, ഈ സാധനം ഉണ്ടാക്കണം. ഇതുകൊണ്ട് ഇഷ്ടോ അങ്ങനെ സുലഭമല്ല. ആ നീല നിറം അതാണ് അവരുടെ വസ്ത്രത്തിൽ കാണാത്തതെന്ന് ഞാൻ ഇത് വായിച്ചപ്പോൾ ഓർത്തു. ഈ നീല നിറം എടുത്തത് 1990 ഒക്ടോബർ മാസം അവസാനിക്കാറാവുമ്പോൾ ഈ പറഞ്ഞ സ്നേയിൽ കൂട്ടമായിട്ട് മെഡിറ്ററേനിയൻ കടലിൽ കയറി വന്നു. ഒന്ന് ആലോചിച്ച് നോക്കി, 1990 ഒക്ടോബർ മാസം ഉച്ചകൾ, ഞാൻ ഇന്നവിടെ ടെമ്പിൾ ഷൂട്ട് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ഈ ബ്ലൂ ഡൈയുടെ തന്നെ ഒരു ബുക്ക് ഇരിക്കുന്നത് കണ്ടു. മേടിക്കണം എന്ന് തോന്നി, പക്ഷെങ്കിൽ ആ ഒരു ഇത് മാത്രം പഠിക്കാൻ വേണ്ടി അത് മേടിക്കേണ്ടെന്ന് വിചാരിച്ചു. കാരണം ഭയങ്കര വിലയാണ് ബുക്സിന്, അല്ലെ ഞാനത് മേടിച്ചേനെ. പക്ഷെ അത് വായിച്ച് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്, ആ ബ്ലൂ ഡൈ ആ ഒച്ചിനെ അവിടെ ഒരു കുപ്പിയിലിട്ട് വെച്ചിട്ടുണ്ട്. അവിടെ ആ ഒച്ച് എന്തിനാണ് 1990 ഒക്ടോബർ കയറി വന്നേ? മഹാപർവ്വതൻ്റെ ആ മാർബിലെ മാർപ്പതക്കം കണ്ടോ, ആ വജ്രങ്ങൾ, അത് റിയൽ ജുവൽസ് ആണ്. $100,000 അദ്ദേഹത്തെ, $100,000 ഇന്നത്തെ വിലയ്ക്ക് 77,00,000 രൂപയാണ് ആ ഒറ്റ ഡ്രസ്സിൻ്റെ വില. അതുണ്ടാക്കിയിട്ടിരിക്കുകയാണ് തങ്കപ്പട്ടം, ഹോളിനെസ് യഹോവ. അതൊരെണ്ണം അവിടെ കെട്ടി വെച്ചിട്ടുണ്ട്, ഒരെണ്ണം താഴെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. 93 ഉപകരണങ്ങളിൽ 90 എണ്ണം ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി ഇതിലും അത്ഭുതകരമായൊരു കാര്യം പറയാം, ഇതെല്ലാം ഇവരുണ്ടാക്കി അഭിഷേകതൈലം വേണം. അവർക്ക് ഈ ഉപകരണങ്ങളും പുരോഹിതനെയും അഭിഷേകം ചെയ്യണം. അഭിഷേകം ചെയ്തെങ്കിലേ ഈ ശുശ്രൂഷ ആരംഭിക്കാനൊക്കത്തുള്ളൂ. അഭിഷേകതൈലം ഉണ്ടാക്കാനൊക്കത്തില്ല. അഭിഷേകതൈലത്തിൻ്റെ ഒരു ഘടകം ലോകത്തിൽ 2 സ്ഥലത്തേ ഉള്ളൂ, എൻഗതി എന്ന് പറയുന്ന സ്ഥലത്തും യെരിഹോ എന്ന് പറയുന്ന സ്ഥലത്തേ ഉള്ളൂ. ഇത് വലിയ സുഗന്ധദ്രവ്യമാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് മാർക്കാൻഡിനെയും ക്ലിയോപാട്രയുടെയും ചരിത്രം പഠിച്ചിട്ടുണ്ട്. ക്ലിയോപാട്ര ഈജിപ്തിലെ ക്ലിയോപാട്രയുടെ ലവറായിരുന്നു മാർക്ക് ആൻ്റണി. മാർക്ക് ആൻ്റണിയോട് ക്ലിയോപാട്ര ആവശ്യപ്പെട്ടത്, എനിക്ക് ഇവിടെ ഈ ഒരു പ്രത്യേക സുഗന്ധദ്രവ്യം ഉണ്ടാകുന്ന 2 സ്ഥലമേ ഉള്ളൂ, ആ ഒരു സ്ഥലം എനിക്ക് വേണമെന്ന് പറഞ്ഞു. റോമാക്കാർ ദേവാലയം നശിപ്പിക്കുന്നറിഞ്ഞപ്പോൾ ഈ പുരോഹിതന്മാരുടെ കൂട്ടത്തിൽ എരിവുകാരെന്നൊക്കെ പറയുന്നവരുണ്ട്. ഇവന്മാരി 2 തോട്ടങ്ങളെ തീവച്ച് നശിപ്പിച്ചു. ഇത് മറ്റുള്ളവരുടെ കയ്യിൽ വീഴാതിരിക്കാൻ ഈ 2 തോട്ടവും തീവച്ച് നശിപ്പിച്ചു. ഭൂമിയിൽ ആ സുഗന്ധദ്രവ്യം കിട്ടാൻ വേറെ ഒരു മാർഗവുമില്ല. അപ്പോൾ ഇനി ദേവാലയ ശുശ്രൂഷ നടക്കില്ല എന്ന് പല യഹൂദ പ്രാധാന്യപ്പെട്ടവരും പറഞ്ഞു, ഇനിയും നടക്കില്ല. കാരണം ഈ സുഗന്ധദ്രവ്യം ഇല്ല. അവർ തിരുവനന്തപുരത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ ഇവർക്ക് അഭിഷേകതൈലം ഉണ്ടാക്കാൻ നിവൃത്തിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ചാവുകടലിൻ്റെ തീരത്ത് ഡെഡ് സീ സ്ക്രോൾസ്, നമ്മൾക്ക് ദൈവം അനുവദിച്ചാൽ നമുക്ക് അതിലെ പോകുമ്പോൾ ചാവുകടലിൻ്റെ ആ ഡെഡ് സീ സ്ക്രോൾ എവിടെ നിന്ന് കിട്ടിയെന്നുള്ളത് നമുക്കൊന്ന് കാണാം. ആ അതിൻ്റെ കൂട്ടത്തിൽ ടെമ്പിൾ സ്ക്രോൾ എന്ന് പറഞ്ഞൊരു സ്ക്രോൾ കിട്ടി. ഈ കലത്തിൻ്റെ ഒരു കലത്തിനകത്ത് ഏതാണ്ട് 1 അടി നീളം 8 അടി നീളത്തിൽ ചെമ്പ് തകിടി ചുരുട്ടി വെച്ചിട്ടുണ്ട്. അതെടുത്തപ്പോൾ 64 ലൊക്കേഷൻ കൊത്തി വെച്ചിരിക്കുക. ഇങ്ങനെ കൊത്തി അടയാളപ്പെടുത്തി 64 ലൊക്കേഷൻ. ഇവർക്ക് പിടികിട്ടിയില്ല ആദ്യം എന്താണ്. ഇവരിതെടുത്ത് വെച്ച് സ്റ്റഡി ചെയ്തിട്ട് നോക്കിയപ്പോൾ 64 ലൊക്കേഷൻ ഇതേ കാണിച്ചിരിക്കുക.
64 ലൊക്കേഷൻ. സംഭവം എന്താണെന്നറിയോ, ഈ 2000 വർഷം മുമ്പ് റോമാക്കാർ ദേവാലയം നശിപ്പിക്കുമ്പോൾ ആ ദേവാലയത്തിൻ്റെ പല സാധനങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന സ്ഥലങ്ങളായി ഇതിനകത്ത് എഴുതി വെച്ചേക്കുന്നത്. കോടികൾ വിലമതിക്കുന്ന വജ്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇതിനകത്ത്, ഗോൾഡും സിൽവറും ഇതൊക്കെ. ഇതെല്ലാം എന്തി, അതൊന്നും റോമക്കാരൊക്കെ ഇട്ടിട്ടില്ല. ഈ 64 ലൊക്കേഷനിൽ ഇവർ എഴുതിയിട്ടുണ്ട്. ഒരു ലൊക്കേഷൻ വെച്ചിട്ട് അവർ പോയി അവരൊരു ഗുഹയ്ക്കകത്ത് നിന്ന് കയറി. ആ ഗുഹ അവർ കുഴിച്ചു. കുഴിച്ച് ചെല്ലുമ്പോൾ 3 അടി താഴ്ചയിൽ പനയോലയ്ക്കകത്ത് പൊതിഞ്ഞ് ഒരു ചെറിയ കലം കുഴിച്ചിട്ടിരിക്കുക. ഈ കലം അവർ പൊക്കിയെടുത്തപ്പോൾ ഇതിനകത്ത് ജെല്ലി പോലൊരു സാധനം, എന്താണെന്നറിയില്ല. അവരത് കാർബൺ ഡേറ്റിങ്ങിന് വേണ്ടി നോക്കി. ഇത് എപ്പോഴത്തെയാണ്? 2000 വർഷം മുമ്പ് അഭിഷേക തൈലം കുഴിച്ചിട്ടിരിക്കുകയാണ്. എന്നാൽ ചാവുകിടലിൻ്റെ ചൂടുകൾ അടിക്കാതെ അവരത് പനയോല കൊണ്ട് പൊതിഞ്ഞ് 3 അടി താഴ്ച മണ്ണിൻ്റെ അകത്ത് ഇട്ടതുകൊണ്ട് ഇത് കേടുകൂടാതിരുന്നു. ഇന്ന് ടെമ്പിൾ ഇൻസ്റ്റിറ്റ്യൂട്ടുകാരിൽ ആ സാധനം കൊടുത്തിട്ടുണ്ട്. അവർക്ക് അഭിഷേക തൈലം ഇനി ഉണ്ടാക്കേണ്ട, ഓൾറെഡി അവരുടെ കയ്യിലുണ്ട്. 2000 വർഷം മുമ്പുള്ള ആ അഭിഷേക തൈലം കൊണ്ട് അവർക്ക് ശുശ്രൂഷ ആരംഭിക്കാം. അഭിഷേകം നടത്തി അവർക്ക് ശുശ്രൂഷ ആരംഭിക്കാം. നമ്മൾ ഒരു കാര്യം മാത്രം ഓർക്കുക, ഈ ദേവാലയം പണിയാനായിട്ട് ഇത്ര ഇതായിട്ട് അവർ ഒരുങ്ങിയിട്ടുണ്ടെങ്കിൽ, വാസ്തവത്തിൽ ആ ടെമ്പിൾ ഷൂട്ടൊക്കെ കയറി ഇറങ്ങുമ്പോൾ ആവേശം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ അല തല്ലുകയാണ്. ആ ടണലിൻ്റെ അതിലെയൊക്കെ പോയപ്പോൾ ഇതറിയാവുന്നവരും പഠിക്കുന്നവർക്കുമൊക്കെ ഇത് വേറെ ഒന്നും കണ്ടില്ലെങ്കിലും വേണ്ടിയല്ലേ, ഇത് രണ്ടും കണ്ടാൽ മതി, നമുക്ക് അത്ര ആവേശമാണ്. ഒരു കാര്യം ഓർക്കണം പ്രിയപ്പെട്ട ദൈവമക്കൾ, ദേവാലയം വീണ്ടും പണിയുമെന്നുള്ളതിന് 1-2 വാക്യം ഞാൻ കാണിക്കാം. വളരെ വ്യക്തമായി നമ്മുടെ കർത്താവ് പറഞ്ഞ വാക്കാണ് ദാനിയൽ പ്രവാചകൻ മുഖാന്തരം അരുളിച്ചതല്ല. ആ വാക്യം ഞാനൊന്ന് ചൂണ്ടിക്കാണിക്കാം, നിർത്തിയേക്കാം. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 15 തൊട്ടുള്ള വാക്യം, ദാനിയൽ പ്രവാചകൻ മുഖാന്തരം അരളി ചെയ്ത പോലെ ശൂന്യമാക്കി നമ്മളെ ചതവിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്ന കാണുമ്പോൾ വായിക്കുന്നവൻ ചിന്തിച്ചു കൊള്ളട്ടെ. അപ്പോൾ ദാനിയൽ പ്രവാചകൻ അരളി ചെയ്ത എന്താണ്? ദാനിയൽ 12:11 വായിക്കുന്നു, നിരന്തര ഹോമയാഗം നിർത്തലാക്കും. അപ്പം നിരന്തര ഹോമയാഗം തുടങ്ങണമെങ്കിൽ എവിടാ തുടങ്ങണ്ടിയേ? ദേവാലയത്തിലേ ഒക്കെയുള്ളൂ. ഇന്ന് വരെ യാഗമില്ല. 70 യാഗം അർപ്പിച്ചിട്ട് പിന്നെ യാഗമില്ല. അപ്പം നിരന്തര ഹോമയാഗം തുടങ്ങണം. അത് അന്തിക്രിസ്തു നിർത്തും. കർത്താവ് പറഞ്ഞു, ഇത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഓടിക്കോളാൻ പറഞ്ഞു. ജീവനും കൊണ്ട് ഓടിക്കോ, മലകളിലേക്ക് ഓടാൻ പറഞ്ഞു. ആ മല ഏതാ? നമ്മൾ പോയി കണ്ടു. പെട്ര. അങ്ങോട്ട് ഓടിക്കോളാൻ പറഞ്ഞു. ഞാനൊരു സ്ഥലം ഒരുക്കിയിട്ടുണ്ട്. ദൈവം ഒരുക്കിയൊരു സ്ഥലമുണ്ട്. അവരിൽ ഒരു കൂട്ടരെ അവിടെ കാത്തു സൂക്ഷിക്കുമ്പോൾ ബാക്കി 3-2 യഹൂദനെ ഇവിടെ ഇട്ട് കൊന്നുകളി. നമ്മുടെ ഗൈഡ് അവിടെ പറഞ്ഞ് നിങ്ങൾ കേട്ടായിരുന്നോ? ഇല്ല. അപ്പം ഞാൻ അവിടെ ഇന്ന് മലയാളത്തിൽ പറഞ്ഞപ്പോൾ ആ ഗൈഡ് മോനോട് ചോദിച്ചു, എന്തോ പറയുന്നതെന്ന്. ആ ഡാഡി പറയുകയാണ്, യഹൂദൻ ഇവിടെ വന്ന് ഒളിച്ചിരിക്കും ഞങ്ങളെല്ലാത്തിനെയും കൊല്ലും. ആ ജോർദാനിലെ ഗൈഡ് പറഞ്ഞതാണ്, ഞങ്ങളെല്ലാത്തിനെയും കൊല്ലും എന്ന് പറഞ്ഞു. പക്ഷേ 3-2 കൊല്ലും അവർ യഹൂദനെ. പക്ഷേ ഒരു കാര്യം ഓർത്താൽ മതി, ഈ ദേവാലയം വീണ്ടും പണിയും. മറ്റൊരു ഏറ്റവും വലിയ തെളിവാണ് വെളിപ്പാട് ദിവസം 11-ാം അധ്യായം. അവിടെ ദേവാലയ ആദ്യത്തെ വാക്യം നോക്കിയാട്ടെ. ദേവാലയം ഒരുപാട് തെളിവുകളുണ്ട് ദേവാലയം പണിയപ്പെടുമെന്നുള്ളതിൻ്റെ. ഇത് പീഡന കാലഘട്ടത്തിൽ നടക്കുന്ന സംഭവമാണ് അവിടെ എഴുതി വച്ചിരിക്കുന്നത്. 42 മാസം 3.5 വർഷം അവിടെ വായിച്ചിരിക്കുന്ന കണ്ടോ? അവിടെ യാഗപീഠവും നമസ്കരിക്കുന്നവരും എന്ന് പറഞ്ഞാൽ ദേവാലയ ശുശ്രൂഷ ആരംഭിക്കുന്നവരെ അളക്കാൻ പറഞ്ഞു. ആത്മീക കോലുകൊണ്ട് ദൈവം അളക്കുകയാണ്. ഒരു കാര്യം ഓർക്കണം, പ്രാകാരത്തിൻ്റെ പകുതി വിട്ടേക്കാൻ പറഞ്ഞു. നിങ്ങൾ വേറൊരു കാര്യം കൂടെ മനസ്സിലാക്കണം, ഇപ്പം ലോകത്തിൽ നടക്കുന്ന ഒരു സംഭവം, ഞാൻ ആ ഫുൾ ഡീറ്റെയിലോട്ട് പോകുന്നില്ല. ഈ ടെമ്പിള് എവിടെ നിൽക്കുന്നു എന്നൊരു വലിയ പ്രശ്നമുണ്ട്. നമ്മൾ പറഞ്ഞു ഡോം ഓഫ് ദി റോക്കിൻ്റെ മണ്ടയ്ക്കാണ് നിൽക്കുന്നത്. ആ ഡോമിൻ്റെ അടിയിലാണ് അതിവിശുദ്ധ സ്ഥലം. അല്ല, ഈ ടെമ്പിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇതിൻ്റെ പുറകിൽ നടത്തുന്ന റിസർച്ച് എന്ന് പറഞ്ഞാൽ ചില്ലറയൊന്നുമല്ല. അവിടെയല്ല, അതിൻ്റെ അടുത്തൊരു കപ്പോള പോലെ ഉണ്ട്. ഇതുപോലെ വേറെ ഒരു ചെറിയൊരെണ്ണമുണ്ട് അവിടെ, ഞാൻ കണ്ടിട്ടുണ്ടത്. അവിടെയാണ് അതിവിശുദ്ധ സ്ഥലം എന്നവർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ക്ലിൻ്റൺ മുന്നോട്ട് ഒരു പീസ് ട്രീറ്റി കൊണ്ടുവന്നാൽ, ക്ലിൻ്റൺ പറഞ്ഞു
നമ്മൾ കണ്ട ആ ടെമ്പിൾ മൗണ്ട് ഇല്ലേ, നേരെ കയറണം. നേരെ കയറി അവർക്ക് അത് രണ്ടും കൊടുത്തരെ. മുസ്ലിങ്ങളുടെ കയ്യിൽ അത് രണ്ടു പേരും നോട്ടെ, ബാക്കി ഭാഗം വെയിലിംഗ് വോളും ആ ഭാഗങ്ങളും യഹൂദിന് കൊടുക്കുക. ക്ലിന്റൺ പ്രപ്പോസ് ചെയ്തു. ക്ലിന്റൺ പ്രപ്പോസ് ചെയ്തപ്പോൾ യാസർ അറാഫത്ത് അന്നേരം റിജക്റ്റ് ചെയ്തു. ഇസ്രയേൽ പ്രൈം മിനിസ്റ്റർ, എനിക്കൊന്ന് ഷിമോൺ പെറസ് ആണെന്ന് തോന്നുന്നു, ഇത് പോപ്പിന് കൊണ്ടുവന്ന് പ്രപ്പോസ് ചെയ്തു. ഇപ്പൊ പോപ്പ് ഇനിഷ്യേറ്റീവ് എടുത്തിരിക്കുകയാണ്, കത്തോലിക്ക പോപ്പ്. അദ്ദേഹം പറയുന്നു മൂന്നായിട്ട് കയറണമെന്ന്. അദ്ദേഹം പറയുന്നത് മുസ്ലിങ്ങളെ ആരാധിക്കുന്നത് വെള്ളിയാഴ്ചയാണ്, ഇവരുടെ കണക്കൂട്ടിലാണ്. മുസ്ലിങ്ങൾ വെള്ളിയാഴ്ച ആരാധിക്കുന്നു, യഹൂദൻ ശനിയാഴ്ച ആരാധിക്കുന്നു, ക്രിസ്ത്യാനി ഞായറാഴ്ച ആരാധിക്കുന്നു. അപ്പോൾ ഇത് മൂന്നായിട്ട് കയറിയാൽ ലോകത്തിലുള്ള എല്ലാ ഏകമത വിശ്വാസികളായ ക്രിസ്ത്യാനിക്ക് അവിടെ ആരാധിക്കാം, യഹൂദനെ ആരാധിക്കാം, മുസ്ലിങ്ങൾക്കും ആരാധിക്കാം. ഈ പ്രപ്പോസല് ശക്തമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ലൊക്കേഷനാണ് ഈ ദേവാലയം പണിയാൻ തടസ്സമായിട്ടിരിക്കുന്നത്. ഇത് പരിഹരിക്കും. ചിലപ്പോൾ ഈ കള്ളപ്രവാചകൻ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന വ്യക്തിയായിരിക്കാം ഇതിൻ്റെ പരിഹാരം ഉണ്ടാക്കി കൊടുക്കുന്നത്. ഇറ്റ് ഈസ് വെരി സീരിയസ്. പക്ഷേ ഈ ദേവാലയത്തിൻ്റെ പണി കാണാൻ നമ്മൾ കാണില്ല. അതിനു മുമ്പ് നമ്മൾ ഇവിടെ നിന്ന് പോയേ ഒക്കെയുള്ളൂ. നമ്മൾ എത്ര ദിവസം ഉണ്ടെന്നുള്ളത് അറിയില്ല. കാരണം ഇനിയും കർത്താവ് വരാൻ ഇതുകൂടെ വേണമെന്ന് പറയാൻ ഒരു നിവൃത്തിയില്ലാതെ ഓരോ ദിവസം കഴിയുമ്പോൾ ഇത് സീരിയസ് ആയിക്കൊണ്ടിരിക്കുക. നനച്ചിരിക്കാത്ത നാഴികയിൽ ഞാൻ ഇന്നലെ അവിടെ ഇരുന്നപ്പോൾ ആ ജൂയിഷ് ലേഡി അത് പറഞ്ഞു തന്നപ്പോൾ ഒരു കാര്യം ഞാൻ ഓർത്തു. അവർ പറഞ്ഞു റോമാക്കാർ ഇവരെ പിടിച്ചത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഡിസ്യൂണിറ്റി. ഞാൻ ആ ചരിത്രം വായിച്ചിട്ടുണ്ട്. അവരത് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. അതായത് യെരുശലേം ദേവാലയത്തിലുള്ള യഹൂദന്മാർ അന്യോന്യം കൊല്ലുകയാണ്. ശവങ്ങളെ ഇങ്ങനെ കാർഡ്ബോർഡ് അടുക്കിയിരിക്കുന്ന പോലെ അടുക്കി വെച്ചിരിക്കുകയായിരുന്നു പറയുന്നത്. അന്യോന്യം കൊല്ലുക യഹൂദൻ. ഇവർ പല ഫ്രാക്ഷൻസായി, എരിവുകാരെ, സെലറ്റ്സ്, ഇങ്ങനെ ഈ പല വ്യാഖ്യാനങ്ങൾ. ഇപ്പം നമ്മുടെ ക്രിസ്ത്യ സഭകൾ ഭിന്നിച്ചിരിക്കുന്ന പോലെ ഇത് ഭിന്നിച്ച് യഹൂദൻ തന്നെ ഭിന്നിച്ച് ഭയങ്കര കറപ്റ്റഡായി, മഹാപുരോഹിതന്മാർ തന്നെ രണ്ടെണ്ണമായി, എല്ലാവിധത്തിലും കറപ്റ്റഡായി, അന്യോന്യം കൊന്നും അന്യോന്യം പോർ വിളിച്ച് നടക്കുമ്പോൾ റോമൻ പട്ടാളം അന്നേരം ഈ മതിൽ തകർത്ത് ഇതിനകത്ത് കയറി വരുമ്പോൾ അവരറിയുന്നില്ല. ആ സ്ത്രീ അത് പറഞ്ഞു, ഞാൻ മുറിയിലിരുന്ന് നിന്ന് ഓർത്തു. റഷ്യയിൽ സംഭവിച്ച എന്താണെന്നറിയോ? റഷ്യയിൽ ക്രിസ്ത്യ സഭകൾ ബിഷപ്പിന് പിങ്ക് ഡ്രസ്സ് വേണോ മഞ്ഞ ഡ്രസ്സ് വേണോ എന്ന് ഡിബേറ്റ് നടക്കുക. ഭയങ്കര ഡിബേറ്റ്. ഈ ഡിബേറ്റ് നടക്കുമ്പോഴാണ് ചെമ്പട കമ്മ്യൂണിസ്റ്റ് പട്ടാളം വന്ന് ഇവരെ മുഴുവൻ കൊന്നളഞ്ഞു. അറിഞ്ഞില്ല. യഹൂദനത് പറ്റി. ഞാൻ വിശ്വസിക്കുന്നു ക്രിസ്ത്യ സഭയ്ക്ക് ഇത് സംഭവിക്കാൻ പോവാം. കാരണം കർത്താവിൻ്റെ വാക്ക് തെറ്റ് ഒക്കത്തില്ലല്ലോ. കർത്താവ് പറഞ്ഞു നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യത്തിൻ്റെ പറയൽ സംഭവിക്കും. നോഹയുടെ കാലത്ത് അറിഞ്ഞില്ല ജലപ്രളയം വന്നേ, അവർ നിനച്ചിരിക്കാത്ത നാഴികയിൽ വന്നു. ലൂക്കോസ് 21:21-24 കർത്താവ് പറഞ്ഞു നിങ്ങൾക്ക് ആ നാൾ കെണി പോലെ വരാതിരിക്കാൻ ഉണർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ പറഞ്ഞു. ഇത്രയും സംഭവങ്ങൾ നമ്മുടെ കൺമുമ്പിൽ സംഭവിച്ചിരിക്കുകയാണ്. നമ്മുടെ കർത്താവ് ഏത് സന്ദർഭത്തിലും വരും. ഒരു ദിവസം കാളം നിൽക്കും, നമ്മളെ കാണത്തില്ല, നമ്മളിവിടെ നിന്ന് പോകും. അതിനുവേണ്ടി ഏതാണ്ട് എല്ലാം ഒരുക്കപ്പെട്ട് കഴിഞ്ഞ് ദേവാലയ പണി മാത്രം മതി അതിൻ്റെ ഗൗരവം നമുക്ക് മനസ്സിലാക്കാൻ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ.